ട്രിപ്പിൾ ലോക്ക്ഡൌൺ ദിവസവും പക്ഷേ കേരളത്തിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് സ്ഥാപനം, ആ പേര് പറഞ്ഞേക്കാം നേരിട്ട്, അത് ധർമ്മഗിരിയിലുള്ള നഴ്സിംഗ് കോളേജാണ്, കോതമംഗലത്ത്. ഈ കോളേജ് ഒരു പരീക്ഷ നടത്താൻ തുനിഞ്ഞു. ദൂരസ്ഥലങ്ങളിലുള്ള വിദ്യാർത്ഥിനികൾ പോലും വന്ന് പരീക്ഷ എഴുതണം എന്നായിരുന്നു ഈ കോതമംഗലം ധർമ്മഗിരി നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ അവരെ ഫോൺ ചെയ്ത് അറിയിച്ചത്. ഈ വിവരത്തിൽ 24 ഇടപെട്ടിരുന്നു. ഇടപെട്ടതിന് ശേഷം അത് ഫലം കാണുകയും ചെയ്തു. നമ്മൾ ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ആ വാർത്തയുമായി നമ്മളോട് ഒപ്പം കൊച്ചി ബ്യൂറോയുടെ റിപ്പോർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ധർമ്മഗിരി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ അവസാനം പരീക്ഷ നടത്തുന്നതിൽ നിന്ന് പിൻവാങ്ങിയ കഥ നമുക്ക് കാണാം. 24 ഇമ്പാക്ട്. എറണാകുളം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് കോതമംഗലം ധർമ്മഗിരി സ്കൂൾ ഓഫ് നഴ്സിംഗ് അധികൃതർ പരീക്ഷ നടത്താൻ തീരുമാനിച്ചത്. അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളോട് കോവിഡ് ടെസ്റ്റിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടെ പരീക്ഷയ്ക്കായി ഹോസ്റ്റലിലെത്താനായിരുന്നു പ്രിൻസിപ്പാലിന്റെ കർശന നിർദ്ദേശം. അഹങ്കാരം കുറച്ചു വെക്ക്, നിങ്ങൾ എനിക്ക് നല്ല അരിശം നിങ്ങളോടും വരുന്നുണ്ടോ? കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു തരത്തിൽ ഞാനൊന്നും മിണ്ടാതിരിക്കും തോറും നിങ്ങൾ ഒരുമാതിരി തലക്ക് കയറുകയാണെങ്കിൽ എന്റെ തലസ്വഭാവം ഞാൻ പുറത്തെടുക്കും. എനിക്ക് ഒരു 5-10 മിനിറ്റിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടണം. എത്ര പേര് ഇവിടെ എക്സാം എഴുതാൻ വരുന്നുണ്ടെന്നുള്ള കാര്യം ചുമ്മാ നിങ്ങളുടെ തോന്നി മാസം എടുത്തോളാം, ഞങ്ങൾ ഇവിടെ നിൽക്കത്തില്ല. കേട്ടല്ലോ, ഇവിടെ നാളെ നാളെ കഴിഞ്ഞും എക്സാം മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഈ ഹോസ്റ്റലിൽ എത്ര പേര് നിൽക്കുന്നുണ്ടോ അത്രയും പേർക്കുള്ള എക്സാം ഞങ്ങൾ നടത്തിയിരിക്കും. നഴ്സിംഗ് കൗൺസിലിന്റെ വാക്കാലുള്ള ഉറപ്പിനെ തുടർന്നാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ദിവസം തന്നെ പരീക്ഷ നടത്തുന്നതെന്നായിരുന്നു വിശദീകരണം. ലാസ്റ്റ് എക്സാം നടത്തി വിടാനായിരുന്നു കൗൺസിലിന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ലോക്ക്ഡൌണിലെ സമയത്ത് അവർ ഉത്തരവ് വല്ലതും തന്നിട്ടുണ്ടോ? സ്പെഷ്യൽ ഓർഡർ വല്ലതും തന്നിട്ടുണ്ടോ? സ്പെഷ്യൽ ഓർഡർ നമ്മളോട് നടത്തിക്കോളാന്ന് പറഞ്ഞേ. വാക്കാ പറഞ്ഞോളൂ. ആ വാക്കാ പറഞ്ഞോളൂ. 24 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പരീക്ഷ നടത്തുന്നില്ലെന്ന് മാനേജ്മെന്റ് അറിയിക്കുകയായിരുന്നു. അതേസമയം പരീക്ഷ മാറ്റിവെക്കാൻ ധർമ്മഗിരി നഴ്സിംഗ് കോളേജിന് നിർദ്ദേശം നൽകിയതായി നഴ്സിംഗ് കൗൺസിൽ ബോർഡ് അംഗങ്ങൾ അറിയിച്ചു. ശ്രീജിത് ശ്രീകുമാരൻ, 24 കൊച്ചി. അങ്ങനെ പരീക്ഷയും 24 മുടക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. പുറത്തുനിന്ന് വരുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണെങ്കിൽ പോലും സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മാത്രവുമല്ല, ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഈ ലോക്ക്ഡൌൺ പീരീഡിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് സർക്കാരിന്റെ നിർദ്ദേശമുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പരീക്ഷ നടത്താൻ തുടങ്ങിയത്. അതാണ് 24 ഇടപെടാനുള്ള കാരണവും.